ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലുള്ള ഈ വോളിലൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഈ പുല്ല് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചു നേരം മുന്നേ തുടങ്ങി അങ്ങനെ നല്ലൊരു ദൂരമുള്ളൊരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ നദിയാണ്. നമ്മളിവിടെ സൈക്ലിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതുവഴി ഇങ്ങനെ സൈക്ലിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രൂം ഇതിൻ്റെ കൗണ്ടി കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്ന റോഡ് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം വന്നിട്ട് ഈ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഈ റൂട്ടൊക്കെ ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെയ്താൽ മതി. നമ്മളങ്ങനെ ഹൈലി പ്രൊഫഷണലൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന സംഭാവനകൾ അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ ഓരോ പണികളുണ്ട് കേട്ടോ. കുറച്ച് നേരം മോർണിംഗ് കുറച്ച് നേരമാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് ഇതിനൊക്കെ. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പോൾ ലച്ച് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നിട്ടുണ്ട്, മാറി മാറി ഞങ്ങൾ മാറി മാറി വരും. പിന്നെ ഇങ്ങനെയുള്ള പണിക്കൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലത്തെ വെസ്റ്റ് ഉപയോഗിക്കണം. പിന്നെ ഇതാണ് നമ്മുടെ എക്യുപ്മെൻറ്റ്. പിന്നെ ഗ്ലൗസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സേഫ്റ്റി ഷൂവും കൂടെ ഇട്ടോ. അപ്പോൾ ആ സേഫ്റ്റി ഷൂവും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് സേഫാണ്. പിന്നെ ഇൻട്രസ്റ്റ് വേണം കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്കൊരു പ്രോബ്ലം വരത്തില്ല. അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഞങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത ആ സ്ഥലത്ത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കാം. ഹലോ ഹലോ Hello, hello. Come here, come here. Come here. Oh yeah. Good good day or good boy. Hello. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വാട്ടറിങ് ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ക്യാൻ. അപ്പം ഇവിടെ ഞാൻ ഒഴിച്ചു, ഇനി അവിടെ ഒഴിക്കാറുണ്ട്. ഇത് നമ്മുടെ ക്രോമിലെ കോളേജാണ് കേട്ടോ, കോളേജ് ഓഫ് ഫർദർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇവിടെ കുറേ കോഴ്സുകൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ഈ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ നമ്മളാണ് ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വോളണ്ടിയർ സർവീസ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. നല്ലൊരു മോർണിംഗ് ആണ്. ഒത്തിരി വെള്ളമൊഴിക്കും കേട്ടോ, കാരണം രണ്ട് ദിവസം കഴിഞ്ഞല്ലേ ഇനി ഇത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ അടുത്ത് ഒരുപാട് ഒഴിച്ചോളം രണ്ട് ക്യാൻ വെച്ചിട്ട്. പക്ഷെ കുറച്ചൊക്കെ പുറത്ത് പോകും കേട്ടോ. ഫ്രണ്ട്സ് ഇനിയിപ്പോൾ എങ്ങനെ ഞങ്ങൾ ക്രൂം കൗണ്ടി കൗൺസിലിൽ ഓരോ കാര്യങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേന്ന് പറഞ്ഞുതരാം. ഇപ്പം ഒരു ദിവസം ലിൻസി ഇങ്ങനെ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലിൻസി ഇവിടുത്തെ പാലത്തിലൊക്കെ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത് പോലെ കണ്ടായിരുന്നു. അപ്പം അവർ ഈ റിഫ്ലക്ടർ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പം ലിൻസി ഒരു ദിവസം ഇവിടെ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഫേസ്ബുക്കിൽ ഇവരുടെ ക്രൂമിലെ കൗണ്ടി കൗൺസിലിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് സെർച്ച് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്തു, മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഇതിനകത്ത്. അപ്പൊ അവർ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിലൊരു റെപ്രസെന്റേറ്റീവ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ മെയിൻ റീസൺ, മെയിൻ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോളണ്ടിയർ പരിപാടിയാണ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും റെഗുലർ ആയിരിക്കത്തില്ല. ഇപ്പം കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചില ദിവസം അവൈലബിൾ ആവാൻ നമുക്ക് പറ്റത്തില്ല. ഡ്യൂട്ടിയും കാര്യങ്ങളും അറിയാലോ, എല്ലാവരും ഡിഫറെന്റ് ഡിഫറെന്റ് ഡ്യൂട്ടികളൊക്കെ ആയിരിക്കും. അപ്പം അവൈലബിൾ ആയിട്ടുള്ള വേറെ ആൾക്കാർ അവരുടെ ജോബുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇതിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ചോദിക്കും, ഇന്ന് ഒരു ചെറിയ പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതല്ല ഇന്ന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, നോ പ്രോബ്ലം. അവർക്കൊരു പ്രോബ്ലവും ഇല്ല. അവരുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കും. അങ്ങനെയാണ്. എന്നിട്ട് ഇവർ നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ടർ ജാക്കറ്റും
നല്ല ഷൂവും അതൊക്കെ വേണം. എന്ന് വെച്ചാൽ പല ഔട്ട്ഡോർ വർക്കുകളല്ലേ, അപ്പൊ അതിനുവേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അത് മാത്രമേ ഉള്ളൂ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പേയ്മെന്റ് ഒന്നുമില്ല, പേയ്മെന്റ് ഇല്ലാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ നമ്മൾ ഇവിടുത്തെ സ്ഥലത്തിന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സർവീസ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്ത് നമുക്ക് അതിനുള്ള പേയ്മെന്റ് വേണം, അങ്ങനെയൊന്നും ഉള്ള ഒരു രീതിയിലുള്ള ഒരു വർക്കിംഗ് സ്റ്റൈൽ അല്ല കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ശരിക്കും നമ്മൾ പറയത്തില്ല ഈ സേവന വാരത്തിൽ നമ്മൾ ഈ ചവർ വറക്കുക അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലോ, അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേൺ ആണ്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ പോയി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചെടിക്ക് വെള്ളമൊഴിക്കാൻ പോയായിരുന്നു, ഫ്ലവേഴ്സിന്. എന്ന് വെച്ചാൽ അതൊരു സമ്മർ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് സീസൺ ടൈമൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയം നമ്മൾ ഫ്ലവേഴ്സിന് ഇവിടെ എല്ലാം നമ്മുടെ ക്രൂമിൽ വെച്ചിരുന്ന ഫ്ലവേഴ്സിനൊക്കെ വെള്ളമൊഴിക്കാൻ പോയായിരുന്നു. അതുപോലെ പുല്ല് ഇത് ചെയ്യാൻ, കട്ട് ചെയ്യാനും ഒരുപാട് ഓവറായിട്ട് മതിലുകളിലൂടെയൊക്കെ ഇങ്ങനെ വളർന്നു വന്നേക്കുന്ന ചെടിയും വള്ളിച്ചെടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതിന് അവർ ഒരു പ്രത്യേക പേര് പറയും. ആ വള്ളിച്ചെടികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വഴികളൊക്കെ പ്രോപ്പർ ആക്കാനുള്ള അങ്ങനെയുള്ള ഒരു പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ചവർ ഇറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ക്രൂം സിറ്റിയിൽ ടൗണിന്റെ സെന്ററിൽ ഒരു നാല് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നാല് റോഡിന്റെയും ഒരു കുറച്ച് ഏരിയ വരെ ഇവര് പോയിട്ട് അവര് നമുക്കൊരു ഇത് തരും. എന്ന് വെച്ചാൽ ഒരു ചവർ ഇങ്ങനെ തറയുന്ന ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ പിക്കർ തരും. ആ പിക്കർ വെച്ചിട്ട് നമ്മൾ ചവറും വേസ്റ്റുകളും എല്ലാം പറക്കി കവറിലാക്കിയിട്ട് കെട്ടി വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി വെക്കണം. അപ്പം അങ്ങനെയുള്ള ചവർ പറക്കുന്ന പരിപാടിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പോകുന്ന പരിപാടിയിലെല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഇവരുടേതായിട്ടുള്ള വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരും ഇതുപോലെ വേറെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവർക്കും ഇതുപോലെ ടൈം കിട്ടുവാണെങ്കിൽ അവരെന്തായാലും ഒരു മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് അവരും വരും. അപ്പം ഇതിലുള്ള ഏറ്റവും ഭയങ്കര ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്ന്. അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മൾ പരിചയമാവും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്രൂമിൽ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 3 വർഷത്തോളമായി. അപ്പം ഈ 3 വർഷം കൊണ്ട് നമ്മളിവിടെ നല്ല രീതിയിലൊരു പരിചയം ഉണ്ടാക്കിയെടുത്തു. പല ആൾക്കാർക്കും നമ്മളെ അറിയാം. പിന്നെ നമുക്ക് തൊട്ട് താഴെയുള്ള സ്പാറിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും അവർക്കെല്ലാം നമ്മളെ അറിയാം. ഇവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ നേഴ്സും അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്, മൈഗ്രൻസ്. അപ്പം നമ്മളടുത്ത് അവർ ചോദിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇവരുടെ പറയാം ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽ ആവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് കൂടുതലും ഉള്ളത്. അപ്പം അതിലായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പം അവർക്കത് ഭയങ്കര കാര്യമാണ്. എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള ഇതിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവർ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്കും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ അവർക്ക് കാണുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നമ്മൾ വെറും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഔട്ട്സൈഡ് ഒന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ജീവിച്ച് പോകുകയല്ല എന്നുള്ള ഒരു രീതിയിലൊക്കെ അവർക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരുമായിട്ടും കണക്ട് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുള്ളവരാണ് എന്ന് അവർക്ക് നല്ല രീതിയിൽ തോന്നും. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണ് വോളണ്ടിയർ സർവീസ് ചെയ്യുക എന്ന് പറയുന്നത്, നല്ലൊരു കാര്യമാണ്. അതുപോലെ വോളണ്ടിയർ സർവീസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് സൂയിസൈഡ് സ്ക്വാഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഇതുണ്ട്. ഞാൻ സെന്റ് പാട്രിക്സ് ഡേയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ഒരു എന്റെ ഒരു വീഡിയോയിൽ ഞാൻ അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സെന്റ് പാട്രിക്സ് ഡേയിൽ അവരുടെ പരേഡിന്റെ ഇടയിൽ അവരുടെ ഒരു ടീമിനെ അവരിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള വോളണ്ടിയർ സർവീസ് എല്ലാ കൗണ്ടി കൗൺസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ഏത് കൗണ്ടി കൗൺസിലിൽ നിങ്ങൾ ഏത് കൗണ്ടിയിലാണ് താമസിക്കുന്നത്, ഏത് ഏരിയയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള കൗണ്ടി കൗൺസിലുകൾ കാണും. അപ്പൊ അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതുപോലുള്ള പണികളും ഇതുപോലുള്ള ചെറിയ സർവീസുകളൊക്കെ നമ്മളാവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും നമുക്ക് ചെയ്യാനും എല്ലാം പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് നമ്മൾ ഇവരുമായിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ ഒരു കണക്ഷനൊക്കെ കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നാടുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളൊരു ഫീല് കിട്ടും കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയും ഓഫ് ടൈം ഒക്കെ വെച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗാർബേജ് പിക്കിംഗിന് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയമാണെങ്കിൽ ഞാൻ എത്തുമ്പോഴത്തേക്കും, അപ്പൊ ഞാൻ നൈറ്റ് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ലിൻസിയും കൊച്ചു എഴുന്നേക്കുമല്ലോ. അപ്പം അത് ലിൻസിക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഗാർബേജ് പിക്കിങ്ങിന് വേണ്ടി ഇവരുടെ കൂടെ പോകാൻ പറ്റും. അതുപോലെ ഫ്ലവേഴ്സിന് വെള്ളമൊഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആ നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം ഞാൻ വരുമ്പോഴത്തേക്കും നൈറ്റ് ഓഫ്, മെയിനായിട്ട് എൻ്റെ നൈറ്റ് ഓഫ് ആയിരിക്കും ആ സമയം, അപ്പോഴത്തേക്കും ലിൻസിക്ക് പോകാൻ പറ്റും. അതുപോലെ ലിൻസിയും ഇതുപോലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നൈറ്റിൻ്റെ സമയം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ഓഫിൻ്റെ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനും ഇതുപോലെ ഗാർബേജ് പിക്കിങ്ങും വെള്ളമൊഴിക്കാനും ചെടിക്ക് വെള്ളമൊഴിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ചെടി ആവശ്യമില്ലാത്ത ചെടികൾ കട്ട് ചെയ്ത് കളയാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞങ്ങൾ മാറിയും തിരിഞ്ഞും പോകാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു 1 മണിക്കൂർ മാക്സിമം, 1 മണിക്കൂറും കാണത്തില്ല ചില സമയം,
ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ. ഇപ്പം ഗാർബേജ് പിക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു ഏരിയ ഉള്ളൂ, കുറച്ച് ദൂരം നടന്നൊന്ന് നോക്കിയാൽ തന്നെ രണ്ട് മൂന്ന് പേരും കാണും, ആൾക്കാർ ഒരുപാട് കാണും. അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർന്ന് നമുക്കൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ തന്നെ അവരുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ക്രൂം കൗണ്ടി കൗൺസിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ബിങ്കോ എന്ന് പറയുന്ന ഒരു ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്ത് ബിങ്കോ കളിക്കാനുള്ളൊരു ബിങ്കോ എന്ന് പറയുന്ന ഒരു പരിപാടി, അതൊന്നും എനിക്ക് തോന്നുന്നു ഇവരുടെ എന്തോ ഒരു ഗെയിമാണ് ബിങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗെയിം കളിക്കാനുള്ളൊരു ഇവന്റ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവരൊരു സമ്മർ മ്യൂസിക് പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രൂം പാർക്കിൽ. അതുപോലെ ഹാലോവിൻ്റെ സമയത്ത് ഹാലോവിന് വേണ്ടി അവരൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് പാർക്കിൽ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഹാലോവിൻ്റെ സമയത്ത് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏതോ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏതോ ഒരു പബ്ബിലൊരു ഇവൻ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമുക്ക് പോയി പങ്കെടുക്കാം, അതെല്ലാം ഫ്രീ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിനൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പൈസയൊക്കെ കാണും, ഇപ്പം ഒരു 5 യൂറോയോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലും ഇതൊക്കെ കാണും. പക്ഷെ ബാക്കിയെല്ലാം ഔട്ട്ഡോർ നടത്തുന്ന കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. അപ്പൊ അതെല്ലാം ഈ കൗണ്ടി കൗൺസിലിന്റെ കൗണ്ടി കൗൺസിൽ ഓരോ പരിപാടികൾ അറേഞ്ച് ചെയ്ത് ഈ ക്രൂമിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി ലൈവ്ലി ആക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നതാണ്. അങ്ങനെ പല പല ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഈ കൗണ്ടി കൗൺസിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നല്ല ഞാൻ കോമൺ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുവാണെങ്കിലും അവരുടേതായിട്ടുള്ള കൗണ്ടി കൗൺസിലുകൾ ഇതുപോലെ പല പല പരിപാടികൾ ചെയ്യാറുണ്ട്, പല പല പരിപാടികൾ ഇവൻറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതായത് കൗണ്ടി കൗൺസിലിൻ്റെ ഫേസ്ബുക്ക് പേജ് കാണും, അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ കാണും. അപ്പോൾ ആ വെബ്സൈറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രൂമിൻ്റെ ആണെങ്കിൽ croom.ie എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും കൗണ്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കൗണ്ടിയുടെ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നടക്കുന്ന ആ കൗണ്ടി കൗൺസിൽ പുതിയതായിട്ട് എന്തൊക്കെ ഇവൻറ്റുകളാണ് അവരുടെ ലൊക്കാലിറ്റിയിൽ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളുണ്ട്, ആ പേജ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് പേജിൽ അപ്കമിങ് ഇവൻറ്റുകൾ അവരെന്തായാലും പബ്ലിഷ് ചെയ്യും. അപ്പം നിങ്ങൾ ആ ഇവൻറ്റുകളിലൊക്കെ പോയി പങ്കെടുക്കുക. പിന്നെ അതുപോലെ ഇവരൊരു മീറ്റിംഗ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു, ക്രൂം കൗണ്ടി കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ്. അപ്പോൾ അതിനകത്ത് ഇവിടെയുള്ള എല്ലാ ഫാമിലി ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പോയായിരുന്നു. ഞങ്ങൾ പോയിട്ട് മൈഗ്രൻസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റെന്റിന് ഹൗസസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ എന്തെങ്കിലും സ്ട്രീറ്റ് ലൈറ്റൊക്കെ പോയി കിടക്കുവാണ്, അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കണ്ണിൽപ്പെടാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഈ കൗണ്ടി കൗൺസിൽ അവരുടെ ഭാഗമായിട്ട് നടത്താറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ ചെറിയ ലോക്കൽ മീറ്റിംഗ് ഉണ്ടല്ലോ, നഗരസഭയൊക്കെ നടത്തുന്ന അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പഞ്ചായത്തും നഗരസഭയൊക്കെ നടത്തുന്ന രീതിയിലുള്ള മീറ്റിംഗ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു കൗണ്ടി കൗൺസിലിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തു. അപ്പം ഇപ്പം വിന്റർ ആയതുകൊണ്ട് ഇപ്പം അത്ര ആക്റ്റീവ് അല്ല. ഇപ്പം വിന്റർ ഏകദേശം നല്ല രീതിയിൽ പീക്കാവാറായി. അപ്പോഴത്തേക്കും അവരെ വിന്ററിന്റെ ഭാഗമായിട്ട് കുറേ ആക്ടിവിറ്റീസ് കുറച്ച് വെച്ചേക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത സമ്മറിലോട്ടും സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും അവരുടെ പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരും കേട്ടോ. ഫ്ലവേഴ്സും വീണ്ടും ഫ്ലവേഴ്സിനെ അവരെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ സമ്മറിൽ വേറെ വേറെ പല പല ഇവന്റുകൾ കൊണ്ടുവരും. അപ്പം അങ്ങനെയുള്ള ഓരോരോ കൗണ്ടി കൗൺസിലിൻ്റെയും ഭാഗമായിട്ട് ഓരോരോ ഇവന്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. ഇതറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള അവർ നിൽക്കുന്ന സ്ഥലത്തുള്ള കൗണ്ടി കൗൺസിലുകളിൽ പോയി നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിന് ഇവിടെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഇവർ ഭയങ്കര വെൽക്കമിംഗ് ആണ് കേട്ടോ അക്കാര്യത്തിലൊക്കെ.